എന്ത് വിധി ഇത്? അല്ല, ഇത് പറയാനുള്ളത് ആരും കാണാൻ കാണാനായിട്ട് ഈ സിനിമ ചെയ്തപ്പോഴേ ഇതൊരു ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള കമേഴ്ഷ്യൽ സിനിമയാണെന്നുള്ള തരത്തിൽ തന്നെ ഞങ്ങൾ ചെയ്തിരിക്കുകയാണ്. ഇതിന് മെറിറ്റ് കൊണ്ടിട്ടാണ് സിനിമ അവാർഡിന് പരിഗണിക്കുന്നത്. ഈ സിനിമ ആബ്സല്യൂട്ട് കമേഴ്ഷ്യൽ സിനിമയാണ്. ലാഗുല അതിയായ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുംബൈ സോളോ നിറച്ച ഓസ്മോസ് ഓൾറെഡിയാണ്. അപ്പോൾ അപ്പം തന്നെ ഞങ്ങൾ ഹാപ്പിയായിരുന്നു. എല്ലാം കൊണ്ട് നല്ല പോയി വലിയ തെറ്റിദ്ധാരണ ഇല്ല ആറാട്ടം. നിങ്ങൾ പടം കണ്ടു, പടം കണ്ടുകഴിഞ്ഞ് നിങ്ങൾ ഈ സിനിമയിൽ സംസാരിക്കുന്നു. ഇതുപോലെ ഈ സിനിമ കണ്ട ഒരാളിനെ റെസ്പോണ്ട് ചെയ്തു, അവർ ഈ സിനിമേനെ പ്രൊമോട്ട് ചെയ്യണം. ഇവിടെ വരുമ്പോൾ തിരക്കുന്നത് 100% തിരക്കുണ്ടായിരുന്നു. തിരക്കുന്നത് ഇപ്പോൾ തന്നെ മൈ ഷോ കേന്ദ്രീകരിച്ച് നമ്മൾ ചെക്ക് ചെയ്താൽ അറിയാം, ഒരുപാട് ഹൗസ് ഫുൾ ഷോസായി. ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ ആദ്യത്തെ ദിവസമായിട്ട് കൂടി ഇത്രയധികം ഹൗസ് ഫുൾ ഷോസ് വരുന്നു എന്ന് പറയുന്നത് ലൈക്ക് മൈൻഡ് ബ്ലോയിങ് ആണ്. ഈ സിനിമയുടെ വിജയം നമ്മളിപ്പോൾ പല ഫെസ്റ്റിവലുകളിൽ പോയി ഒരുപാട് അംഗീകാരങ്ങൾ ഈ സിനിമ കിട്ടി. പക്ഷേ ഈ സിനിമ ഒരു ഫെസ്റ്റിവൽ സിനിമയായിട്ടല്ല നമ്മൾ കൺസീവ് ചെയ്തത്. ഈ സിനിമ 100% ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള സസ്പെൻസ് ഡ്രാമയാണ്, സസ്പെൻസ് ത്രില്ലറാണ്, ക്രൈം സസ്പെൻസ് ത്രില്ലറാണ്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ആളുകൾക്ക് ഇഷ്ടമാകുന്നത് അവരെ ഈ സിനിമ എൻ്റർടൈൻ ചെയ്യുന്നതുകൊണ്ടിട്ടാണ്, അവരെ ത്രില്ല് ചെയ്യുന്നതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഈ സിനിമ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാകുന്നുള്ളതിൽ നമുക്ക് ഒരു സംശയമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രൊമോഷൻ മുഴുവൻ ചെയ്തത്. പക്ഷേ ആ പ്രൊമോഷനൊക്കെ ഫലം കണ്ടു. ഇപ്പോൾ ഒരുപാട് ഹൗസ് ഫുൾ ഷോസ് വന്നു ഓൾറെഡി. ഇപ്പോൾ തന്നെ സാധാരണ ഒരു സ്റ്റാർ പവർ ഇല്ലാത്ത പടങ്ങൾ വരുമ്പോൾ കുറച്ചൊരു ടൈം എടുക്കുള്ളൂ. പക്ഷേ ഇന്ന് തന്നെ ഇത്രയ്ക്കധികം ഹൗസ് ഫുൾ ഷോസ് വന്നതും തിയേറ്ററുകളിൽ കൂടാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. ഇപ്പോൾ ഓൾറെഡി 90 തിയേറ്റേഴ്സ് ഉണ്ട്, അത് കൂടാനുള്ള ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം സിനിമ കമേഴ്ഷ്യലി വയബിളായി, അല്ലെങ്കിൽ കമേഴ്ഷ്യലി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, കൂടുതൽ ആളുകളെ സിനിമ കാണിക്കുക. ആക്ടർ പഠിച്ചില്ലല്ലോ. എല്ലാ ഇപ്പോൾ ഒരാൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് മറ്റേ സെറിൻ്റെയും സെറിൻ്റെ പെർഫോമൻസ്. എനിക്ക് കാരണം മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള നടികളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന മറ്റേ സെറിൻ നടിയാണ്. സെറിൻ്റെ അടുത്ത് ഉറക്കം മാത്രമാണ്. ഞാൻ സെറിൻ്റെ സിനിമകൾ കണ്ടിട്ട് സെറിൻ്റെ ഓൾമോസ്റ്റ് ഫസ്റ്റ് ഫിലിം പോലെയാണ് ആ തന്നെ. ഇനിയാണ് സെറിൻ്റെ പണി തുടങ്ങാൻ പോകുന്നത്. അടിപൊളിയായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് വെച്ചാൽ ഞാൻ പാട്ടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ളൊരു പെർഫോം ചെയ്യുമ്പോൾ എസ്പെഷ്യലി ചാരുചേട്ടനോട് ആ സീൻസ് ഒന്നും കൂടുതലില്ലായിരുന്നു. പക്ഷേ വിനയും ബാക്കിയുള്ള ചേട്ടന്മാരും ഒക്കെ പെർഫോം ചെയ്യുമ്പോൾ ഞാനിങ്ങനെ സ്തബ്ധമായിട്ട് നോക്കിയിരിക്കും. ഞാൻ അത് പെട്ടുപോകും, പക്ഷെ അടുത്ത റിയാക്ഷൻ ഡയലോഗ് ഞാനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കുറേ ടേക്ക് പോയിട്ട് വന്നിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്ത മെമ്മറീസ് എല്ലാം നടന്ന ആട്ടത്തിൻ്റെ ഷൂട്ടേസിലാണ്. നമ്മുടെ ആ റിഹേഴ്സൽ സമയം 35 ദിവസം റിഹേഴ്സൽ ചെയ്തത് എല്ലാം വളരെ അതിൻ്റെ പ്രതിഫലം എല്ലാം കാണുന്നുണ്ട്. വെരി വെരി ഹാപ്പി. നിങ്ങളോടും നന്ദി പറയാനുണ്ട്. കാര്യം മറ്റേ ഓൺലൈൻ മീഡിയയുടെ സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ഇമെൻസ് ആണ്. പ്രത്യേകിച്ച് എനിക്ക് സോമന്റെ കൃതാവുന്ന സിനിമ മുതലാണ് എനിക്ക് ഇത്ര സപ്പോർട്ട് കിട്ടുന്നതും. പ്രത്യേകിച്ച് ഈ സിനിമ നമ്മൾ പ്രൊമോഷൻ വൈസ് സ്ട്രോങ് ആയിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ബാക്കപ്പ് ഉണ്ട് പ്രൊഡ്യൂസറിന്. സോമന്റെ കഥാവ് പോലെയുള്ള സിനിമയ്ക്ക് നമുക്ക് അത്രത്തോളം പ്രൊമോഷൻ ഇല്ലാഞ്ഞിട്ട് കൂടി അത് ഇത്രയധികം ആളുകൾ കാണാനുള്ള കാരണം ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ഓൺലൈൻ വീഡിയോ. വേറൊരിടത്ത് നമ്മൾ ആ സിനിമ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു.